ആന്ധ്രാതീരം തൊട്ട മിഷോങ് ചുഴലിക്കാറ്റിന്റെ തീവ്രത കുറയുകയാണ്. സംസ്ഥാനത്തിന്റെ ദക്ഷിണ ജില്ലകളിൽ ചുഴലി നാശനഷ്ടങ്ങൾ വിതച്ചെങ്കിലും കൂടുതൽ വടക്കോട്ട് നീങ്ങി മിഷോങ് ദുർബലമാകുന്നു. കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗമാണ് ഇക്കാര്യങ്ങൾ അറിയിക്കുന്നത്. വിവരങ്ങളുമായി ഇപ്പോൾ ഹരിത ഞങ്ങളുടെ പ്രതിനിധി ചേരുകയാണ്. ഹരിത, ഈ മിഷോങ് ചുഴലിക്കാറ്റാണ് ആന്ധ്രയിലും തമിഴ്നാട്ടിലെയും ഇപ്പോഴത്തെ വെള്ളപ്പൊക്കത്തിനും മഴയ്ക്കും ഒക്കെ കാരണമായിട്ടിരിക്കുന്നത്. അത് ദുർബലമാകുന്നു എന്ന വിവരങ്ങളാണോ ഏറ്റവും പുതിയതായി എത്തുന്നത് ഹരിത? അജിംഷാദ്, ഇന്നലെ ഈ മിഷോങ് ചുഴലിക്കാറ്റിൻ്റെ ഇന്നലെ കര തൊട്ടു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നത്. എങ്കിലും ഈ ഒരു മഴയുടെ ദുരിതം ഒഴിയുന്നില്ല എന്നതാണ് ഇപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ എടുത്തു പറയാൻ പറ്റിയ ഒരു വിഷയം എന്ന് പറയുന്നത്. കാരണം ചുഴലിക്കാറ്റ് ഒരു ന്യൂനമർദ്ദമായി മാറിയെങ്കിലും അത് വരുത്തിവെച്ച നാശനഷ്ടങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള കുറവും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ചെന്നൈയിലെ അവസ്ഥ തന്നെ പറയുകയാണെങ്കിൽ ഗംഗാറെഡ്ഡി അടക്കം 13 സബ്വേകൾ ഇതുപോലെ തന്നെ തുടർന്ന് അടഞ്ഞു കിടക്കുമെന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ദക്ഷിണ ചെന്നൈയിലും വടക്കൻ ചെന്നൈയിലും 100 ആളുകൾ കുടുങ്ങിക്കിടക്കുകയാണ്. ഇവരെ രക്ഷപ്പെടുത്താനുള്ള പ്രവർത്തനങ്ങളും അതേ രീതിയിൽ തന്നെ തുടരുന്നുണ്ട്. എങ്കിലും ഇവരുടെ അവസ്ഥ എന്ന് പറയുന്നതിൽ ഈ മഴയൊരു പ്രളയത്തോടെ ഉണ്ടായിരുന്ന ഇവരുടെ കുടുങ്ങിക്കിടക്കുന്നവരുടെ അവസ്ഥ ഇപ്പോഴും ദാരുണമായി തന്നെ അതേ നിലക്ക് തുടരുകയാണ്. അതേസമയം മറ്റൊരു കാര്യം എടുത്തു പറയുകയാണെങ്കിൽ 13 ട്രെയിനുകൾ ഇന്ന് റദ്ദാക്കിയിട്ടുണ്ട്. നിരവധി റോഡുകൾ തകർന്നത് കാരണം ഗതാഗത തടസ്സങ്ങൾ അതേപടി തന്നെ നിലനിൽക്കുകയാണ്. വെള്ളക്കെട്ടിലൊന്നും യാതൊരു തരത്തിലുള്ള ശമനവും ഇതുവരെ ചെന്നൈയിൽ ഉണ്ടായിട്ടില്ല. അതേ രീതിയിൽ തന്നെ വെള്ളക്കെട്ട് തുടർന്നു പോവുകയാണ്. 40 മണിക്കൂറുകളോളമായിട്ടും ഇതുവരെ ഇവിടെ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാനായിട്ടില്ലെന്നാണ് അറിയാൻ സാധിക്കുന്നത്. രക്ഷാപ്രവർത്തനം കൂടുതൽ വികസിപ്പിച്ചിട്ടുണ്ട്. വിമാന സർവീസുകൾ അതേസമയം വിമാന സർവീസുകൾ വൈകുന്നതിൽ പ്രതിഷേധം ശക്തമാണ്. വിമാനത്താവളത്തിൽ ജനങ്ങൾ പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്ന അവസ്ഥയും ഉണ്ടായിട്ടുണ്ട്. അതേസമയം ഏക ഒരു നേരൊരാശ്വാസം എന്ന് പറയുന്നത് ഈ ചുഴലിക്കാറ്റിൻ്റെ ഈ ഒരു കര തൊട്ടതോടുകൂടി ഇതിൻ്റെ ഒരു ചുഴലിക്കാറ്റിൻ്റെ ഒരു ആഘാതം ചെറുതായിട്ട് കുറഞ്ഞിട്ടുണ്ട്. എങ്കിലും ആന്ധ്രാപ്രദേശിലും തമിഴ്നാട്ടിലുമൊക്കെ ഇതേ നിലക്ക് തന്നെ ഈ ചുഴലിക്കാറ്റിൻ്റെ ഒരു രൂക്ഷമായിട്ടുള്ളൊരു ഭാവം കാണേണ്ട സാധ്യത ഉണ്ടായിട്ടുണ്ട്. അതേസമയം കിഴക്കൻ തെലുങ്കാനയിലും ഒഡീഷയിലും ജാഗ്രത അതേ നിലക്ക് തന്നെ തുടരുകയാണ്. ആന്ധ്രയുടെ തെക്കൻ തീരമേഖലയിൽ ഇന്നലെ ഉണ്ടായിരുന്ന കനത്ത മഴയിൽ പലയിടങ്ങളിലും വെള്ളം കയറുകയുണ്ടായി. വ്യാപകമായിട്ടുള്ള കൃഷിനാശമുണ്ടായി. വിശാഖപട്ടണം, രാജമുന്ദ്രി, തിരുപ്പതി വിമാനത്താവളങ്ങളുടെ പ്രവർത്തനം നിർത്തിവെക്കുന്ന ഒരു സാഹചര്യത്തിലുണ്ടായി. 200+ ദുരിതാശ്വാസ ക്യാമ്പുകൾ ഇതിൻ്റെ ഭാഗമായിട്ട് തുറന്നിട്ടുണ്ട്. കനത്ത മഴ പെയ്യുന്ന തെക്കൻ ഒഡീഷയിൽ രക്ഷാപ്രവർത്തകരെ വിന്യസിച്ചിട്ടുണ്ട്. ചുഴലിക്കാറ്റിന് മുന്നോടിയായി ചെന്നൈ നഗരത്തിൽ പെയ്ത കനത്ത മഴയെ തുടർന്ന അപകടത്തിൽ ഇതുവരെ മരിച്ചവരുടെ എണ്ണം 12. ആന്ധ്രാപ്രദേശിലും ഒരു മരണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നഗരം മുഴുവനും വെള്ളത്തിലാണ്. 8 ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് ഇപ്പോൾ നിലവിൽ ചെന്നൈയിൽ നിന്നും വരുന്ന വാർത്തകൾ. കൂടുതൽ വിവരങ്ങൾ വരും മണിക്കൂറുകളിൽ ലഭിക്കും. എങ്കിലും ഇതുവരെ അടിസ്ഥാനപരമായിട്ടുള്ള ഗതാഗതം, വൈദ്യുതി, അതേപോലെ ഇൻ്റർനെറ്റ് സേവനങ്ങൾ പോലുള്ള സംവിധാനങ്ങളും ഒന്നും ഇതുവരെ ചെന്നൈയിലും ആന്ധ്രാപ്രദേശിലും ഒന്നും പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നത് ഏറ്റവും ദുരിതകരമായിട്ടുള്ള ഒരു വാർത്തയാണ്. അതേസമയം നിരവധി ആളുകൾ ഇപ്പോഴും അവരുടെ ഫ്ളാറ്റുകളിലും മറ്റുമായിട്ട് കുടുങ്ങിക്കിടക്കുകയാണ്. അവരെ രക്ഷിക്കാനുള്ള പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കിയിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അജിംഷാദ്.